हेलो फ्रेंड्स एल्लार्क्कुम एलडीसी टॉपर 2020 लेक्क स्वागतम നമ്മൾ ഇപ്പോ 9 പാർട്ടുകളിലായിട്ട് 90 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. അതിലൊന്നും വരാത്ത കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് അലിഗേഷൻ ആൻഡ് മിക്സ്ചേഴ്സ് എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ ഇത്. അലിഗേഷൻ ആൻഡ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് അതായത് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ലിങ്കിങ് അല്ലെങ്കിൽ മിക്സിങ് എന്നൊക്കെയാണ് നമ്മൾ ഈ അലിഗേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് പി എസ് സി എക്സാംസിന് മാത്രമല്ല എസ് എസ് സി എക്സാംസിന് വേറെയുള്ള ഒരുപാട് എക്സാംസിന് ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കിലോഗ്രാമിന് 60 രൂപ വിലയുള്ള വെളിച്ചെണ്ണയും 100 രൂപ വിലയുള്ള വെളിച്ചെണ്ണയും ഏത് അംശബന്ധത്തിൽ ചേർത്താൽ കിലോഗ്രാമിന് 75 രൂപ വിലയുള്ള വെളിച്ചെണ്ണ കിട്ടും? അലിഗേഷൻ ആൻഡ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ ആദ്യം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, എന്നിട്ട് റൂൾ ഓഫ് അലിഗേഷൻ എന്താന്ന് പറഞ്ഞുതരാം. അപ്പോ നമ്മളുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കിലോഗ്രാമിന് 60 രൂപ വിലയുള്ള വെളിച്ചെണ്ണയുണ്ട്, 100 രൂപ വിലയുള്ള വെളിച്ചെണ്ണയുണ്ട്. അത് ഏത് അംശബന്ധത്തിൽ ചേർത്താൽ നമുക്ക് കിലോഗ്രാമിന് 75 രൂപ വിലയുള്ള വെളിച്ചെണ്ണ കിട്ടുമെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ ചെറിയ വില ഇവിടെ എഴുതുക 60 രൂപ, വലിയ വില നമ്മൾ ഇവിടെ എഴുതുക എത്രയാണ് 100 രൂപയാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് മീൻ വാല്യൂ എന്ന് പറയുന്നത് അതായത് 75 രൂപ വിലയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. അപ്പൊ 75 രൂപ നമ്മൾ നടുക്കു എഴുതുക. ഇതിന്റെ ആൻസർ സിമ്പിൾ ആണ്, ഈ 100-ൽ നിന്ന് 75 കുറയ്ക്കുക, എന്നിട്ട് ഈ ഭാഗത്ത് ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ എഴുതുക. എത്രയാണ് 100-75 എന്ന് പറയുമ്പോൾ 25 എന്ന് വരും. ഇനി 75-ൽ നിന്ന് 60 കുറയ്ക്കുക, അപ്പൊ എത്രയാ വരിക 15 എന്ന് വരും. 25 ഈസ്റ്റ് 15 ഇത് തന്നെയായിരിക്കും ഇതിന്റെ അംശബന്ധം. ഇതിനെ നമ്മൾ ചെറിയ രൂപത്തിലേക്ക് ആക്കിയാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടേവേ, അപ്പോ 5 25 5 ഈസ്റ്റ് 3 എന്ന് വരും. ഇതാണ് ഇതിന്റെ ആൻസർ. സിമ്പിൾ ആണ്, നമ്മൾ 60 ഇവിടെ എഴുതി, 100 ഇവിടെ എഴുതി, 75 ഇവിടെ എഴുതി, 100-ൽ നിന്ന് 75 കുറച്ചത് ഇവിടെ എഴുതി, 75-ൽ നിന്ന് 60 കുറച്ചത് ഇവിടെ എഴുതി, അതിനെ നമ്മൾ അംശബന്ധത്തിന്റെ രൂപത്തിലാക്കി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് ആൻസർ. ഇത് ഏത് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി നമ്മൾ ഇതിന്റെ റൂള് പറഞ്ഞുതരാം. അതായത് റൂൾ ഓഫ് അലിഗേഷൻ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞുതരാം. അതായത് ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. അപ്പോ എങ്ങനെ ചോദിച്ചാലും അതിലൊരു ചെറിയ വിലയും ഉണ്ടാവും, അതുപോലെ ഒരു വലിയ വിലയും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മീൻ വാല്യൂ ഉണ്ടാവും. എന്നിട്ട് അതിന്റെ അംശബന്ധം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു സ്മോളർ വാല്യൂ ഉണ്ടാവും, അതിനെ നമ്മൾ സ്മോൾ എന്ന് എഴുതാണ്, എസ് എന്ന് എഴുതാണ്. ഒരു ബിഗ്ഗർ വാല്യൂ ഉണ്ടാവും, അതിനെ ബി എന്ന് എഴുതാണ്. അത് കൂടാണ്ട് ഒരു മീൻ വാല്യൂ തരും. ഇപ്പൊ ഇവിടെ 75 തന്ന പോലെ, ഇവിടെ 60, ഇവിടെ 100, ഇവിടെ 75, ഇതിലേക്ക് നോക്കുക അതേ രൂപത്തിൽ തന്നെ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിങ്ങൾക്ക് ഞാൻ പ്രോബ്ലം തന്നെ ചെയ്തു തന്നത്. ഇനി ഇവിടെ നമുക്ക് കാണേണ്ട അംശബന്ധം നമ്മൾ എക്സും വൈയും ആയി എടുത്താൽ ഈ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ബി എന്ന് എം മൈനസ് ചെയ്യുന്നതായിരിക്കും, അതായത് ബി മൈനസ് എം ആയിരിക്കും. അതുപോലെ വൈ എന്ന് പറയുന്നത് എം മൈനസ് എസും ആയിരിക്കും. മനസ്സിലായോ? ഒരു കാര്യം അറിഞ്ഞാൽ മതി. അതായത് എക്സ് ഈസ് ടു വൈന് നമ്മൾ എക്സ് ബൈ വൈ എന്നുള്ള രൂപത്തിൽ എഴുതിയാൽ എക്സ് ബൈ വൈ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബി മൈനസ് എം ഡിവൈഡഡ് ബൈ എം മൈനസ് എസ്, ഇതിനോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് റൂൾ ഓഫ് അല്ലിഗേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഈ റൂളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ പ്രോബ്ലം വരുമ്പോൾ ഇങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതിന്റെ റൂൾ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ ഈ രൂപത്തിൽ ചെയ്താൽ മതി. അതായത് ചെറിയ വാല്യൂ ഇവിടെ എഴുതുക, വലിയ വാല്യൂ ഇവിടെ എഴുതുക, മീൻ വാല്യൂ ഇവിടെ എഴുതുക, ഇതിൽ നിന്ന് ഇത് കുറച്ചത് ഈ ഭാഗത്ത് എഴുതുക, ഇതിൽ നിന്ന് ഇത് കുറച്ചത് ഈ ഭാഗത്തും എഴുതുക, എന്നിട്ട് അതിനെ അംശബന്ധ രൂപത്തിലാക്കുക. ഇത്രയുള്ള കാര്യം, ഇതാണ് അതിന്റെ റൂള്. രണ്ടാമത്തെ ചോദ്യം, മനു എ ബി എന്നീ രണ്ട് ബാങ്കുകളിലായി 2500 രൂപ നിക്ഷേപിച്ചു. എയിൽ 10% ബിയിൽ 15% ആണ് പലിശ ലഭിക്കുക. മനുവിന് 12% പലിശയാണ് ലഭിച്ചത് എങ്കിൽ ഓരോ ബാങ്കിലും മനു നിക്ഷേപിച്ച തുക എന്ത്? ഇതും നമ്മളുടെ അലിഗേഷൻ എന്ന ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതിന്റെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലെവലിനനുസരിച്ചിട്ട് ഓരോ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാ ചെയ്യാം? അതായത് മനു എ ബി എന്നീ രണ്ട് ബാങ്കുകളിലായിട്ട് 25,000 രൂപ നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. എയിൽ 10% ബിയിൽ 15% ആയിരുന്നു പലിശ ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ മനുവിന് ലഭിച്ച പലിശ എന്ന് പറയുന്നത് 12% ആണ്. അപ്പോ ഓരോ ബാങ്കിലും മനു എത്ര രൂപയായിരിക്കും നിക്ഷേപിച്ചിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ഫസ്റ്റ് ചെയ്ത മെത്തേഡിൽ തന്നെ ആദ്യം ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിന്റെ അംശബന്ധം കണ്ടുപിടിക്കുക.
എന്നിട്ട് ആ അംശബന്ധം വെച്ചിട്ട് അതായത് അംശബന്ധം നമുക്ക് ലഭിച്ചാൽ നമ്മൾ എ എന്ന് പറയുന്ന ബാങ്കിലും ബി എന്ന് പറയുന്ന ബാങ്കിലും നമുക്ക് എത്ര ഭാഗമാണ് ഈ 25000ത്തിന്റെ എത്ര ഭാഗമാണ് എയിലും എത്ര ഭാഗമാണ് ബിയിലും നിക്ഷേപിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് എയിൽ നിക്ഷേപിച്ചത് 10% ആയിരുന്നു അതുപോലെ ബിയിൽ 15% ആയിരുന്നു നമുക്ക് ലഭിച്ചത് 12% പലിശയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ ഏത് അംശബന്ധത്തിലാണ് ഈ 12% നമുക്ക് കിട്ടിയത് നോക്കുക അതായത് 15 നിന്ന് 12 കുറച്ച 3 ഇവിടെ എഴുതാ 12 നിന്ന് 10 കുറച്ച 2 ഇവിടെ എഴുതാ അപ്പോൾ 3:2 എന്നുള്ള അംശബന്ധത്തിലാണ് നമ്മൾ എയിൽ നിന്ന് 3 അതായത് ടോട്ടൽ 5 ഭാഗം 3+2 5 ഭാഗം ആ 5 ഭാഗത്തിന്റെ 3 ഭാഗമാണ് നമ്മൾ എയിൽ നിക്ഷേപിച്ചത് 2 ഭാഗമാണ് ബിയിൽ നിക്ഷേപിച്ചത് അതാണല്ലോ ഇതിന്റെ മീനിംഗ് മനസ്സിലായോ അപ്പോൾ നമുക്ക് എയിൽ നിക്ഷേപിച്ച തുക കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ 5 ഭാഗത്തിന്റെ 3 ഭാഗമാണ് എയിൽ അപ്പോൾ എത്ര നിക്ഷേപിച്ചിരിക്കുന്നത് 25000 രൂപയാണ് അപ്പോൾ 25000ത്തിന്റെ 3/5 ഭാഗം കാണാം മനസ്സിലായോ 3/5 ഭാഗം കാണാം 25000ത്തിന്റെ എത്ര വരാ 25 ൽ 5 5 3 15 15000 വരും ഇനി ബിയിൽ നിക്ഷേപിച്ച തുക കാണാൻ 2/5 ഭാഗം 25000ത്തിന്റെ എത്ര വരാ 5 × 2 = 10 10000 വരും കാര്യം സിമ്പിൾ ആണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു മോഡൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമായിട്ട് കിട്ടാൻ നല്ലത് ഇവിടെ ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ മനസ്സിലായല്ലോ മൂന്നാമത്തെ ചോദ്യം എ ബി എന്ന രണ്ട് പാത്രങ്ങളിൽ 7:5 17:7 എന്ന അംശബന്ധങ്ങളിലായി പാലും വെള്ളവും നിറച്ചിരിക്കുന്നു 5:3 എന്ന അംശബന്ധത്തിൽ പുതിയൊരു മിശ്രിതം ലഭിക്കണമെങ്കിൽ രണ്ട് പാത്രങ്ങളിൽ നിന്നും എടുക്കേണ്ട പാലിന്റെയും വെള്ളത്തിന്റെയും അംശബന്ധം എന്ത് ഇതും ഈ അല്ലിഗേഷൻ ആൻഡ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാന്ന് നോക്കാം അതായത് ഇവിടെ എന്താ പറയുന്നേ എ എന്ന പാത്രത്തില് 7:5 എന്ന അംശബന്ധത്തില് പാലുണ്ട് വെള്ളമുണ്ട് അതുപോലെ ബി എന്ന പാത്രത്തിലും ഉണ്ട് അതുപോലെ 17:7 എന്ന അംശബന്ധത്തില് അപ്പൊ നമ്മളിതൊക്കെ രണ്ടും കൂടെ ഒരു പുതിയ പാത്രത്തിലേക്ക് മാറ്റി അപ്പൊ നമുക്കൊരു പുതിയ മിശ്രിതം ലഭിച്ചു അപ്പോൾ അതിന്റെ അംശബന്ധം എന്ന് പറയുന്നത് അതായത് എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ പാലും വെള്ളവും എടുത്തിട്ടാണ് പുതിയ പാത്രത്തിൽ അതായത് പുതിയ മിശ്രിതത്തില് മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 5:3 മനസ്സിലായോ അതായത് മിൽക്കുണ്ട് വാട്ടറുണ്ട് എ എന്ന് പറയുന്ന പാത്രത്തിലുണ്ട് അതുപോലെ ബി എന്ന് പറയുന്ന പാത്രത്തിലുണ്ട് കൂടാണ്ട് പുതിയൊരു മിശ്രിതം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് നമ്മൾ സി എന്നും കൊടുക്കുക അപ്പോൾ എയില് മിൽക്കിന്റെ അംശബന്ധം എന്ന് പറയുന്നത് എത്രയാണ് 7 അതുപോലെ വാട്ടറിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 5 7:5 ബിയിൽ ഇവിടെ 17:7 ഇവിടെ 5:3 തന്നിട്ടുള്ളത് അല്ലെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ടോട്ടൽ ചെയ്യാം അതായത് ഇവിടെ 7 ഉം 5 ഉം അപ്പൊ അതിന്റെ ടോട്ടൽ ഭാഗം എന്ന് പറയുന്നത് 7+5 എത്രയാണ് 12 ഇവിടെ നമ്മൾ 17 ഉം 7 ഉം കൂടെ കൂട്ടുക എത്ര വരിക 24 ഇവിടെ 5 3 8 കൂട്ടിയല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3ന്റെയും ഈ 3ന്റെയും കൂടെ ലസാഗ് കാണുക എന്നുള്ളതാണ് ലസാഗ് എന്താണ് ലോയസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ ഇവിടെ 3ന്റെ ലസാഗ് ഏതാ വരിക 24 അല്ലേ വരിക അതായത് 24 × 1 = 24 8 × 3 = 24 12 × 2 = 24 അല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 അതുപോലെ 1 അതുപോലെ 3 നമുക്ക് കിട്ടിയില്ലേ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ മിൽക്കിന്റെ കേസ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ വാട്ടറിന്റെ കേസ് എടുക്കുക ഇവിടെ ഞാൻ മിൽക്കിന്റെ കേസ് എടുക്കുകയാണ് അതായത് മിൽക്കിന്റെ കേസ് എടുക്കുകയാണ് എയിലും ബിയിലും മിൽക്കിന്റെ കേസ് എടുക്കുകയാണ് അതായത് എയില് നമുക്കിവിടെ 7 എന്ന് കിട്ടിയിട്ടുണ്ട് മിൽക്കിന്റെ അംശബന്ധം 7 ആ 7 നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ നമുക്ക് ഈ 2 എങ്ങനെ കിട്ടിയെന്ന് ഓർമ്മ ഉണ്ടല്ലോ ഇവിടെ ലസാഗ് 24 ഇവിടെ 12 × 2 ചെയ്താലാണ് 24 കിട്ടുക അപ്പോൾ ഈ 2 ഈ 2 കൊണ്ട് നമ്മൾ ഈ മിൽക്കിന്റെ അംശബന്ധത്തെ ഗുണിക്കുക എത്ര വരിക 14 പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബിയിലുള്ള മിൽക്കിനെ 17 ഇവിടെയുള്ള ഈ 1 കൊണ്ട് ഗുണിക്കുക അപ്പൊ എത്ര വരിക 17 ഇനിയോ നമ്മൾ സീന്റെ അംശബന്ധം സീല് മിൽക്കിന്റെ അംശബന്ധം എന്ന് പറയുന്നത് മിൽക്ക് 5 ഭാഗമാണ് അപ്പോൾ 5 × 3 = 15 എന്നുള്ളത് നടുക്ക് എഴുതുക നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത അതേ മെത്തേഡ് ഇനിയോ ഇനി നമ്മൾ ഈ 17 നിന്നും 15 കുറച്ചിട്ടുള്ള 2 ഈ ഭാഗത്തും 15 നിന്ന് 14 കുറച്ചിട്ടുള്ള 1 ഈ ഭാഗത്തും എഴുതാം 2:1 ഇതാണ് നമ്മുടെ ആൻസർ ഇതിപ്പോ ഞാൻ മിൽക്ക് എടുത്ത് ചെയ്തു നിങ്ങൾക്ക് ഇതിന് പകരം വാട്ടർ എടുത്ത് ചെയ്താലും ഇത് തന്നെ കിട്ടുക ഈ അംശബന്ധം തന്നെ കിട്ടുക
അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ ചെയ്താൽ മതി, അതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പം. നിങ്ങളിപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ സംഭവം ഈസിയാണ്, ഒന്നുമില്ല. അത് നമ്മൾ എ ബി സി സി എന്ന് പറയുന്ന പുതിയ മിശ്രിതത്തിന്റെ കേസ് എടുത്തു. അങ്ങനെ എയിൽ നമ്മൾ മിൽക്കിന്റെയും വാട്ടറിന്റെയും അംശബന്ധം എഴുതി, അതുപോലെ ബിന്റെ എഴുതി, സിന്റെ എഴുതി. എന്നിട്ട് നമ്മൾ ടോട്ടൽ ഈ ഏഴെന്ന് പറയുന്നതും അഞ്ചെന്ന് പറയുന്നതും പന്ത്രണ്ട്, ഏഴ് പ്ലസ് അഞ്ച് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട്, ഈ പന്ത്രണ്ടിൽ ഏഴ് ഭാഗമാണല്ലോ ഈ മിൽക്ക്. അപ്പൊ ഇതിന്റെ ടോട്ടൽ കണ്ടു. അതുപോലെ ഇവിടെയും ഈ പതിനേഴ് പ്ലസ് ഏഴ് ചെയ്ത് ഇരുപത്തിനാല് ആ ഒരു ടോട്ടൽ കണ്ടു. ഇവിടെയും നമ്മൾ അതുപോലെ ടോട്ടൽ കണ്ടു, അഞ്ച് പ്ലസ് മൂന്ന് എട്ട്. ഇനി നമ്മൾ ഈ മൂന്നിന്റെയും കൂടെ കോമൺ ആയിട്ട് വരുന്ന ലോവസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ, അതായത് ഇവിടെ ലസ്സാവ് കാണുകയാണ്. അപ്പൊ ഇവിടെ ലസ്സാവ് കണ്ടത് കിട്ടിയത് ഇരുപത്തിനാലാണ്. അപ്പൊ നമ്മൾ ഇരുപത്തിനാലിന് ഇവിടെ ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ ഇരുപത്തിനാല് കിട്ടും, ഇവിടെ ആണെങ്കിൽ രണ്ട് കൊണ്ട് ഗുണിച്ചാലാണ്, ഇവിടെ മൂന്ന് കൊണ്ട് ഗുണിച്ചാലാണ്. ആ രണ്ടിന് നമ്മൾ ഇവിടെയുള്ള മിൽക്കിന്റെ കൂടെയോ അല്ലെങ്കിൽ വാട്ടറിന്റെ അംശബന്ധത്തിന്റെ കൂടെയോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഏതെങ്കിലും ഒരു കേസ് എടുത്ത് ചെയ്താൽ മതി, നമ്മുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ രണ്ടിന് നമ്മൾ മിൽക്കിന്റെ കേസ് എടുത്തു. അപ്പോൾ മിൽക്കിന്റെ അംശബന്ധം ഇവിടെ ഏഴാണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നമ്മൾ ഒന്നിന് നമ്മൾ ഇവിടെ മിൽക്കിന്റെ അംശബന്ധം പതിനേഴാണ് ബിയിൽ, അപ്പോൾ പതിനേഴിന് ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ സീന്റെ കേസ് അടുക്കായിട്ട് മീൻ വാല്യൂ ആയിട്ട് എഴുതി, അത് മൂന്നായിരുന്നു ഇവിടെ. അപ്പൊ മൂന്നിന് നമ്മൾ അഞ്ചു കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് പതിനഞ്ചും കിട്ടി. മനസ്സിലായോ? എന്നിട്ട് നമ്മളിവിടെ റൂൾ ഓഫ് അലിഗേഷൻ അപ്ലൈ ചെയ്തു, അതായത് പതിനേഴ് മൈനസ് പതിനഞ്ച് ഈ ഓപ്പോസിറ്റ് സൈഡിലും, അതുപോലെ പതിനഞ്ചിൽ നിന്ന് പതിനാല് കുറച്ചുള്ള ഒന്ന് ഈ ഓപ്പോസിറ്റ് സൈഡിലും എഴുതി. അപ്പൊ നമുക്ക് ടു ഇസ്റ്റ് വൺ എന്ന് കിട്ടി. ഇതായിരിക്കും ഇതിന്റെ അംശബന്ധം, അതായത് ഇവിടെ ആൻസർ ഈ ടു ഇസ്റ്റ് വൺ ആയിരിക്കും. മനസ്സിലായോ? എൽ ഡി സി എക്സാമിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ടഫ് ആണെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ, അതായത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യന്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ളത് എൽ ഡി സിക്കൊക്കെ. പക്ഷേ എസ് എസ് സി എക്സാംസിനൊക്കെ ഇത് എപ്പോഴും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക എന്തായാലും. ഇനി നാലാമത്തെ ചോദ്യം. ഒരു ജോലി ചെയ്തു തീർക്കാൻ എക്ക് മൂന്ന് ദിവസവും ബിക്ക് നാല് ദിവസവും സിക്ക് പന്ത്രണ്ട് ദിവസവും വേണം. അതേ ജോലി അവർ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും? പ്രവൃത്തിയും സമയവും എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിന്റെ വേറെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ രണ്ടാളുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്, അവര് ഒരുമിച്ച് ചെയ്യുന്ന ജോലിയാണ് കാണേണ്ടത് എങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എ ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി ആയിരുന്നു. നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ അതിന്റെ ആൻസർ കിട്ടും. പക്ഷെ ഇവിടെ രണ്ടാളല്ല, മൂന്നാളാണ്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറയുന്ന ആള് മൂന്ന് ദിവസം കൊണ്ടാണ് ഒരു ജോലി ചെയ്തു തീർക്കുക. ബിയോ ബി നാല് ദിവസം കൊണ്ടാണ് ഒരു ജോലി ചെയ്തു തീർക്കുക. സി എന്ന് പറയുന്നത് പന്ത്രണ്ട് ഡേയ്സ് കൊണ്ടുമാണ് ഒരു ജോലി ചെയ്തു തീർക്കുക, അല്ലേ? അപ്പൊ നമ്മൾ ഇത് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് നാല് പന്ത്രണ്ട് ഇവരുടെ ലസാവ് കാണാം. അതായത് ലസാക്കു എന്ന് വെച്ചാൽ എന്താണ്? ലോവസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ. അതായത് ഈ മൂന്ന് പേരും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഇവരുടെ ഗുണിതം ഏതാണോ അത് കണ്ടുപിടിക്കാം. അതേതാണ്? അതായത് പന്ത്രണ്ടല്ലേ ഇവയുടെ മൂന്നിന്റെയും കൂടെയുള്ള ലസാഗു എന്ന് പറയുന്നത്. അതായത് പന്ത്രണ്ടിന് നമ്മൾ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ മൂന്ന് ഇന്റു നാല് പന്ത്രണ്ടാണ്, നാല് ഇന്റു മൂന്ന് പന്ത്രണ്ടാണ്, പന്ത്രണ്ട് ഇന്റു ഒന്ന് പന്ത്രണ്ടാണ്. ഇനി നമ്മൾ ഈ പന്ത്രണ്ടിനെ ഒരു കോമൺ ഡേയ്സ് ആയിട്ട് എടുക്കാം. എന്നിട്ട് ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് എയും ബിയും സിയും എത്ര തവണ ഈ ജോലി ചെയ്തു തീർക്കുമെന്ന് നോക്കുക. അതായത് എക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ മൂന്ന് ദിവസം മതി, പക്ഷെ പന്ത്രണ്ട് ദിവസം അവരുടെ കയ്യിലുണ്ട് എങ്കിൽ മൂന്ന് ഇൻറ്റു നാല് നാല് പ്രാവശ്യം ഈ ജോലി ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ബി നാല് ദിവസം കൊണ്ടാണ് ഒരു ജോലി ചെയ്തെടുക്കുക, അപ്പൊ അവരുടെ കയ്യിൽ പന്ത്രണ്ട് ഡേയ്സ് ഉണ്ടെങ്കിൽ മൂന്ന് തവണ ആ ജോലി ചെയ്തെടുക്കാനുള്ള ടൈമുണ്ട്. അതായത് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട്. ഇനി പന്ത്രണ്ടോ സിയോ? സി എന്ന് പറയുന്നത് പന്ത്രണ്ട് ഡേയ്സ് ആണ് ഒരു ജോലി ചെയ്തെടുക്കാൻ എടുക്കുക. ഇവിടെ നമ്മളെ കയ്യിൽ കൊടുത്തിരിക്കുന്നതും പന്ത്രണ്ടാണ്, അപ്പോൾ ആ ജോലി ഒരു തവണയെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എക്ക് ഒരു ജോലി നാല് പ്രാവശ്യം ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാല് ആ എന്ന് ആ നാല് എന്ന് പറയുന്ന അവരുടെ പൊട്ടൻഷ്യൽ ആണ്, അതായത് അവരുടെ എഫിഷ്യൻസി ആണ്. അപ്പോൾ ഈ എന്റെ എഫിഷ്യൻസി എന്ന് പറയുന്ന നാല് എന്ന് കിട്ടും, പന്ത്രണ്ട് ബൈ മൂന്ന് നാല്. ബിന്റെ എഫിഷ്യൻസി പന്ത്രണ്ട് ബൈ നാല് മൂന്നിന് കിട്ടും. സിന്റെ എഫിഷ്യൻസി പന്ത്രണ്ട് ബൈ പന്ത്രണ്ട് ഒന്നിന് കിട്ടും. മനസ്സിലായോ? അപ്പൊ അവരുടെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നാല് പ്ലസ് മൂന്ന് പ്ലസ് ഒന്ന്, എത്രയാ വരിക? നാല് മൂന്ന് ഏഴ് ഏഴ് ഒന്ന് എട്ട്, എട്ട് എന്ന് വരും. നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ഡേയ്സ് പന്ത്രണ്ട് ഡേയ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോ ഈ പന്ത്രണ്ട് ഡേയ്സ്, അതായത് പന്ത്രണ്ടിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തത്. അപ്പോ ഈ പന്ത്രണ്ട് ബൈ എയ്റ്റ് ചെയ്യുക, അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക്, അതായത് പന്ത്രണ്ട് എന്ന് പറഞ്ഞാണ് ടോട്ടൽ വർക്ക്, എയ്റ്റ് എന്ന് പറഞ്ഞാണ് ഇവരുടെ എഫിഷ്യൻസി, അത് ചെയ്ത് നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. എത്ര ഡേയ്സ് കൊണ്ടാണ് ഇവരത് ഒരുമിച്ച് ചെയ്ത് തീർക്കുന്നതെന്ന് കിട്ടും. എത്രയാ വരിക? പന്ത്രണ്ട് ബൈ എട്ട് എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് ഫൈവ് എന്ന് വരും. ഓപ്ഷൻ സി ആണ് ആൻസർ.
പ്രോബ്ലം ഒരു തവണ പറയുമ്പോൾ മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് ബാക്കോട്ട് അടിക്കുക, എന്നിട്ട് അത് വീണ്ടും കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ റിപ്പീറ്റ് ഇത് പറയാത്തത് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഞ്ചാമത്തെ ചോദ്യം, ഒരു മാസം 15-ാം തീയതി തിങ്കളാഴ്ചയാണ് എങ്കിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയില്ലാത്തത് ഏതാഴ്ചയാണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നേ, അതായത് ഒരു മാസത്തിൽ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, എന്നിട്ട് അത് ഏത് ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ മാസം 5 തവണ റിപ്പീറ്റ് ചെയ്ത് വരാത്ത ആഴ്ച ഏതാണെന്നാണ്. അതായത് നിങ്ങൾക്കറിയാലോ, ഒരു മന്ത് എടുത്താൽ നോർമലി ആ മന്തിൽ ഒന്നുകിൽ 28 അല്ലെങ്കിൽ 29, ഫെബ്രുവരി ആണെന്നുണ്ടെങ്കിൽ 28, അത് ചിലപ്പോൾ 29 ആവാം, 30, 31, ഇത്ര ഡേയ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. അതിൽ എത്ര ആഴ്ച കിട്ടും? അതായത് നമ്മൾ മാക്സിമം ഒരു മാസത്തിൽ നമുക്ക് കിട്ടാവുന്ന ആഴ്ചകൾ എന്ന് പറയുന്നത് എത്രയാണ്? 28 ഡേയ്സ് ആണ് എല്ലാ മാസത്തിലും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 28 ദിവസത്തിൽ എത്ര ആഴ്ചകളുണ്ട്? അതായത് നമ്മൾ 28-നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 28/7 എന്ന് പറയുമ്പോൾ 4 ആഴ്ചകളാണ് വരുന്നത്. അപ്പോ ഈ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ഏത് ആഴ്ച എടുത്താലും അതൊക്കെ 4 തവണ എന്തായാലും റിപ്പീറ്റ് ചെയ്യും, മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് 5 തവണ റിപ്പീറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് കാണണം. അതായത് 28 കഴിഞ്ഞ 29, 30, 31 ഈ ദിവസങ്ങളിൽ വരുന്ന, ഈ ഡേറ്റുകളിൽ വരുന്ന ആഴ്ചകളായിരിക്കും 5 തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോ നമുക്കിവിടെ 15-ാം തീയതി തിങ്കളാഴ്ചയാണെന്ന് തന്നിട്ടുണ്ട്. അതായത് 15 തിങ്കളാണെന്ന് വെച്ചാല് അപ്പോ 15+7, അതായത് 15+7 എന്ന് വെച്ചാൽ 22 അല്ലേ, 22 തിങ്കളായിരിക്കും. അതുപോലെ 22+7 29, 29 തിങ്കളായിരിക്കും അല്ലേ. നമുക്ക് 29 തിങ്കളാന്ന് കിട്ടി. അപ്പോ നമുക്ക് 30, 31 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 എന്ന് പറയുന്നത് ചൊവ്വയായിരിക്കും, അതുപോലെ 31 എന്ന് പറയുന്നത് ബുധനായിരിക്കും. നമ്മളോട് ചോദിച്ചത് താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ വരാൻ സാധ്യത ഇല്ലാത്തത് ഏതാഴ്ചയാണെന്നാണ്, 5 തവണ റിപ്പീറ്റ് ചെയ്ത് വരാത്തത് ഏതാഴ്ചയാണെന്നാണ് ചോദിച്ചത്. അപ്പോ തിങ്കൾ, ചൊവ്വ, ബുധൻ ഇത് മൂന്നും 5 തവണ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരാത്തത് ഇവിടെ ആൻസർ ഓപ്ഷനിലുള്ളത് ഞായർ ആണ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് ആൻസർ, മനസ്സിലായല്ലോ. 6-ാമത്തെ ചോദ്യം, അപ്പുവിന് 200 മീറ്റർ ഓടുന്നതിന് 24 സെക്കൻഡ് സമയം വേണം, രാജുവിന് 25 സെക്കൻഡ് സമയവും വേണം. അപ്പു ഫിനിഷ് ചെയ്യുമ്പോൾ രാജു എത്ര ദൂരം പിന്നിലായിരിക്കും? എന്താ പറയുന്ന ക്വസ്റ്റ്യനില്, എങ്ങനെയാ ചെയ്യാ? അതായത് അപ്പു ഉണ്ട്, രാജു ഉണ്ട്. 200 മീറ്റർ ഓടാന് അപ്പു 24 സെക്കൻഡ് സമയവും അതുപോലെ രാജു 25 സെക്കൻഡ് സമയവും എടുക്കും അല്ലേ. അപ്പോ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് രാജുവിന് അപ്പു ഫിനിഷ് ചെയ്യുമ്പോൾ രാജു എത്ര ദൂരം പിന്നിലായിരിക്കും എന്നാണ്. അപ്പൊ ഇവരുടെ വ്യത്യാസം എന്ന് പറയുന്നത്, അതായത് ഈ രാജുവും അപ്പുവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഒരാൾ 24 സെക്കൻഡ് കൊണ്ടാണ് ഇത്രയും ദൂരം കവർ ചെയ്യുന്നത്, ഒരാൾ 25 സെക്കൻഡ് കൊണ്ടാണ്. അപ്പൊ ഇവരുടെ ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. അതായത് 1 സെക്കൻഡ് കൊണ്ട് രാജു എത്ര ദൂരമാണോ കവർ ചെയ്യുന്നത് അത്രയും ബാക്കിലായിരിക്കും അപ്പുവിനേക്കാൾ രാജു എന്ന് പറയുന്നത് അല്ലേ. അതായത് രാജുവിന് 25 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ കവർ ചെയ്യാൻ കഴിയുമെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരമാണ് കവർ ചെയ്യാൻ കഴിയുന്നത് നോക്കുക, അതായിരിക്കും ഇതിന്റെ ആൻസർ. എത്രയാ വരിക? അപ്പൊ ഇവിടെ ഉള്ളത് കണ്ടാ മതി. അപ്പൊ എത്രയാ വരിക? 200 ÷ 25 എന്ന് വരും. എത്രയാ വരിക? 8 മീറ്റർ എന്ന് വരും. മനസ്സിലായോ? ഏതോ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ആൻസർ. 7-ാമത്തെ ചോദ്യം, ഫെബ്രുവരിയെ FBURERAY എന്നെഴുതാമെങ്കിൽ നവംബർ എങ്ങനെ എഴുതാം? അപ്പോ നമ്മള് ക്വസ്റ്റ്യൻ എന്താണ്, ഫെബ്രുവരിയെ ഒരു രീതിയിൽ എഴുതിയിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് നവംബറിനെ എങ്ങനെ എഴുതാം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫെബ്രുവരിനെ എഴുതിയ രീതി എങ്ങനെയാന്ന് നോക്കി നോക്കാം. ഫെബ്രുവരി അതുപോലെ എഴുതാം. ഫെബ്രുവരി നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് എന്താണ്? FB. അതിനെ എഴുതിയിരിക്കുന്നത് FBURERAY ഈ രൂപത്തിലല്ലേ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും കോഡ് കിട്ടുന്നുണ്ടോ? നമുക്ക് ഈ ഫെബ്രുവരിക്ക് നമ്പർ ഡിജിറ്റ്സ് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ. നിങ്ങളൊന്ന് നോക്കിയേ, ഈ 1, 3, 5, 7 ഈ ഭാഗത്തുള്ളതല്ലേ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് ഫസ്റ്റ് വന്നിരിക്കുന്നത്. FBUR അല്ലേ. അടുത്തതോ 2, 4, 6, 8 ERAY അല്ലേ. പിന്നെ അതല്ലേ വന്നിരിക്കുന്നേ. അപ്പൊ നമുക്ക് നവംബറിനെയും ഇതേ മോഡൽ എഴുതിയാൽ മതിയല്ലോ. അപ്പോ നവംബർ എന്ന് പറയുന്നത്
NOVE MBER ഇതല്ലേ നമ്പർ അപ്പോൾ നമ്മൾ ഇതിനെ ആ മോഡൽ എഴുതിയാൽ ഇവിടെ നമ്പർ കൊടുക്കുക 1 2 3 4 5 6 7 8 അപ്പോൾ 1 3 5 7 ആദ്യം എഴുതാ N V M M കഴിഞ്ഞ E അടുത്തത് 2 മുതൽ തുടങ്ങുക O E B R ഇതല്ലേ ഇവിടെ ആൻസർ മനസ്സിലായല്ലോ ഏതാ ഓപ്ഷൻ ഓപ്ഷൻ D ആണ് ആൻസർ ഇതിപ്പോ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് കലണ്ടർ മോഡൽ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന്റെ മോഡലൊക്കെ നമ്മൾ മുൻപുള്ള പാർട്ടുകളിൽ ചെയ്തിട്ടുണ്ട് എട്ടാമത്തെ ചോദ്യം ഒരു സമചതുരത്തിന്റെ വശം രണ്ട് മടങ്ങായി വർദ്ധിച്ചാൽ അതിന്റെ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എങ്ങനെ ചെയ്യാം അതായത് സിമ്പിൾ ആണ് നമ്മൾ ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന് നമ്മൾ x ന് കൊടുക്കുക അപ്പോൾ അതിന്റെ ആദ്യത്തെ വിസ്തീർണം എന്ന് പറയുന്നത് വശം എന്ന് പറയുന്നത് x ആണ് ആദ്യത്തെ വിസ്തീർണം എന്തായിരിക്കും വശം സ്ക്വയർ ആണല്ലോ സമചതുരത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വശം ഇൻടു വശമാണ് അതായത് വശം സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെയുള്ള ഫസ്റ്റിലെ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ് x സ്ക്വയർ ആയിരിക്കും ഫസ്റ്റ് നമ്മുടെ വിസ്തീർണം പിന്നെ അതിന്റെ വശം എന്ന് പറയുന്നത് രണ്ട് മടങ്ങായി അതായത് x എന്ന് പറയുന്നത് 2x ആയി അപ്പോൾ അതിന്റെ വിസ്തീർണം എന്താവും സെക്കൻഡ് അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 2x ഓൾ സ്ക്വയർ ആവും അല്ലേ അപ്പൊ എത്രയാ വരാ 4x സ്ക്വയർ എന്ന് വരും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിന്റെ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ ആയിരുന്നു ഇപ്പൊ 4x സ്ക്വയർ ആയി അപ്പൊ 4x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിരിക്കും വർദ്ധിച്ചിട്ടുണ്ടാവുക അത് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ ഇൻറ്റു 100 ചെയ്യുക അപ്പൊ എത്രയാ വരാ അപ്പോ 3x സ്ക്വയർ ഇൻറ്റു 100 എന്ന് വരും അപ്പൊ എത്രയാ വരാ 30x സ്ക്വയർ 300x സ്ക്വയർ എന്ന് വരും അതായത് എക്സ് സ്ക്വയർ ഫസ്റ്റിലത് അതിന്റെ 300 മടങ്ങ് ആയിട്ട് അതിന്റെ വിസ്തീർണം വർദ്ധിച്ചിട്ടുണ്ടാവും മനസ്സിലായല്ലോ ഏതാ ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ആൻസർ ഒമ്പതാമത്തെ ചോദ്യം 200നും 500നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം അതിനാ ഫസ്റ്റ് മെത്തേഡ് പറയാം അതായത് ആദ്യം 500ന്റെ ഉള്ളിൽ എത്ര 6ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നോക്കുക എന്നിട്ട് 200ന്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക എന്നിട്ട് 500ന്റെ മൾട്ടിപ്പിൾസിൽ നിന്നും 200ന്റെ 6ന്റെ മൾട്ടിപ്പിൾസ് കുറയ്ക്കുക അപ്പോൾ നമുക്ക് 200നും 500നും ഇടയിലുള്ളത് കിട്ടും അതൊരു മെത്തേഡ് അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതായത് അത് നമ്മൾ 500നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 500ൽ എത്ര 6 ആണ് 50ൽ 8 6 48 2 20ൽ 3 36 18 അപ്പോൾ 83 6 ആണ് 500ലുള്ളത് ഇനി 200ൽ എത്ര 6 ആണെന്ന് നോക്കുക 200ൽ എത്ര 6 ആണ് 3 36 18 2 20ൽ 3 36 18 33 6 ആണ് 200ലുള്ളത് അപ്പോൾ ഈ 83ൽ നിന്ന് 33 കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും 3 3 0 0 8 3 ആയ 5 50 എന്ന് കിട്ടി ഏതാ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി ഇത് വേറൊരു രീതിയിലും ചെയ്യാം അതെങ്ങനെയാണ് അതായത് ഇതിപ്പോ 200നും അതുപോലെ 500നും ഇടയിലുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് സമാന്തര ശ്രേണി രൂപത്തിൽ ചെയ്യാം ആദ്യ പദവും അതുപോലെ A1ഉം ലാസ്റ്റ് പദം ലാസ്റ്റ് ടേം A-നും കണ്ടുപിടിക്കുക നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൊതു ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ് 6 ആണ് അപ്പൊ ഇക്വേഷൻ ഏതാണ് A-A1/D+1 ആണ് 200 ഫസ്റ്റ് ടേം ആവണമെന്നുണ്ടെങ്കിൽ 200ന് നമുക്ക് 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം അങ്ങനെ പറ്റിയിരുന്നോ ഇല്ലല്ലോ ഇവിടെ രണ്ട് ശിഷ്ടം വന്നിരുന്നു നമുക്ക് അപ്പൊ ഇതുകൊണ്ട് 200 കൊണ്ട് 6ന് നിശേഷം ഹരിക്കാൻ പറ്റില്ല അപ്പൊ ഫസ്റ്റ് ടേം ഏതായിരിക്കും ഇവിടെ 201 ആയിരുന്നെങ്കിൽ ഇവിടെ 3 ശിഷ്ടം വന്നേനെ ഇവിടെ 202 ആവുമ്പോൾ 4 ശിഷ്ടം വരും ഇവിടെ 203 ആവുമ്പോൾ 5 ശിഷ്ടം വരും 204 ആകുമ്പോൾ ഏതായിരിക്കും ശിഷ്ടം വരിക ശിഷ്ടം വരില്ല 6 ആണ് വരിക അപ്പൊ ഒന്നുകൂടെ ഇവിടെ കൂടി വരും അപ്പൊ ഇവിടെ എത്രയാണ് 204 ആണ് ഫസ്റ്റ് ടേം വരിക മനസ്സിലായോ ഈ ലാസ്റ്റ് ടേം കാണാൻ വേണ്ടിയിട്ട് 500 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം 2 കിട്ടിയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് 500ന്റെ ഉള്ളിലുള്ള സംഖ്യ കാണേണ്ടത് 500 വരെയല്ലേ മാക്സിമം പോകാൻ പറ്റുള്ളൂ അപ്പോൾ 499 ആയിരുന്നെങ്കിൽ ഇവിടെ ശിഷ്ടം 1 വരുമായിരുന്നുള്ളൂ 498 ആയിരുന്നെങ്കിൽ ഇവിടെ ശിഷ്ടം 0 ആയിരിക്കും വരിക അപ്പൊ ലാസ്റ്റ് ടേം 498 എന്ന് കിട്ടി അല്ലേ അപ്പോൾ A1 എന്ന് പറയുന്നത് 204 A എന്ന് പറയുന്നത് 498 ഡിഫറൻസ് എന്ന് പറയുന്ന 6 അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് A-A1/D+1 ആണ് നമ്പർ ഓഫ് ടേംസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ A എന്ന് പറയുന്നത് ഇവിടെ 498 മൈനസ് 204 ഡിവൈഡഡ് ബൈ 6 +1 ഇത്രയും വരിക 8 4 പോയ 4 9
രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബൈ ആറ് പ്ലസ് വണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബൈ ആറ് എത്രയാ ഇരുപത്തി ഒമ്പതിൽ ഇരുപത്തിനാലില് നാല് ആറ് നാല് ഇരുപത്തിനാല് പിന്നെ അമ്പത്തിനാല് ഒമ്പത് നാപ്പത്തി ഒമ്പത് പ്ലസ് വൺ എത്രയാ വരിക അമ്പത് എന്ന് കിട്ടി. മനസ്സിലായോ? രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ ആയിട്ട് തോന്നുന്നത് അത് ചെയ്യാം. പത്താമത് ചോദ്യം. ക്ലോക്കിലെ സമയം 8:30, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണുക. നമ്മൾ കോണളവ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മുമ്പ് ചെയ്തതാണ്. പക്ഷെ അതിന് ഞാൻ ഒരു ഇക്വേഷൻ പറഞ്ഞു തന്നായിരുന്നു, അത് വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. ഇത് ഇക്വേഷൻ ഇല്ലാണ്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. അതായത് നിങ്ങൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യം ഒന്നുകൂടെ പറയാം. അതായത് ക്ലോക്കിലെ ടോട്ടൽ ആയിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞ എത്രയാണ്? ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഒരു ക്ലോക്കിലുള്ളത് എത്രയാണ്? 360 ഡിഗ്രി ആണ്. ടോട്ടൽ 12 മണിക്കൂർ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ മണിക്കൂറിനും ഇടയിലുള്ള ഡിഗ്രി എന്ന് പറയുന്നത് 360 / 12 ആയിരിക്കും. എത്രയാ വരിക? 30 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കണം. 8:30 ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലോക്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു ക്ലോക്ക് വരച്ചിട്ടുണ്ട്. 8:30 ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 8:30 എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും വരിക? മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 6 ആയിരിക്കും. മണിക്കൂർ സൂചി എന്ന് പറയുമ്പോൾ 8:00-9:00 ഇടയിലായിരിക്കും. ഇങ്ങനെയല്ലേ നമ്മൾ ടൈം വരിക? അപ്പൊ ഇവിടെ 1 അവറും ഉണ്ട്. മണിക്കൂർ സൂചിക്ക് 30 ഡിഗ്രി ആണ് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുക, അല്ലെ? ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അപ്പൊ 30 ഡിഗ്രിയെ തിരിയാൻ പറ്റൂ. ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ അത് എത്ര മിനിറ്റ്? 60 മിനിറ്റ് ആണ്. അപ്പൊ 60 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രിയാണ് തിരിയുക. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞു വെക്കുക. അപ്പൊ ഇവിടെ 6, 7, 8 ഇവിടെ ഇവിടെ ഒരു മണിക്കൂറിന്റെ വ്യത്യാസം വന്നു, ഇവിടെ 2 മണിക്കൂറിന്റെ വ്യത്യാസം വന്നു. അപ്പൊ ഇവിടെ എത്രയുണ്ടാവും? 2 × 30 60 ഡിഗ്രി ഉണ്ടാവും. പ്ലസ് അത് കൂടാണ്ട് ഇവിടെ ഈ 8:00-9:00 കറക്റ്റ് നടുക്കാണ്, അതായത് 30 ന്റെ പകുതി. ഈ 30 മിനിറ്റിലാണ്. അപ്പൊ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ 30 ഡിഗ്രിന്റെ പകുതിയിലാണ് മണിക്കൂർ സൂചി നിൽക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൂടെ ഇവിടെ ആഡ് ചെയ്യണം. അപ്പൊ എത്രയാ വരിക? 3 × 6 = 60 + 15 എത്രയാ വരിക? 75 ഡിഗ്രി എന്ന് വരും. അപ്പൊ ഞാൻ ക്ലോക്ക് വെച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് 8:30 മണിക്കൂർ സൂചി ഏതിലാണെന്ന് നോക്കുക. 8 ലായിരിക്കുമല്ലോ മണിക്കൂർ സൂചി നിൽക്കുന്നത്. മിനിറ്റ് സൂചി ഏതിലായിരിക്കും നോക്കുക. 30 മിനിറ്റ് ആണ്. അപ്പൊ 6 ലായിരിക്കും മിനിറ്റ് സൂചി നിൽക്കുന്നത്. ഇവിടെ ഡിഫറൻസ് കാണുക, അതിന് നമ്മൾ 30 ഡിഗ്രി കൊണ്ട് ഗുണിക്കുക ആ ഡിഫറൻസിനെ. പ്ലസ് നമ്മൾ ഇവിടെ എത്ര മിനിറ്റ് ആണോ, ഇവിടെ ഇപ്പൊ 8:30 ആണ്, ഇപ്പൊ 8:20 8:10 എത്ര ആയിക്കോട്ടെ, ആ മിനിറ്റിൽ നമ്മൾ ഹാഫ് കാണുക, ആ മിനിറ്റിന്റെ ഹാഫും കാണുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അതായത് 8 × 6 പോയാൽ 2, 2 × 30 പ്ലസ് 30/2 എന്ന് പറയുമ്പോൾ 15. അപ്പോൾ 60 + 15 75 കിട്ടും. നമുക്ക് വേറെ രണ്ട് എക്സാമ്പിളും കൂടെ എടുത്ത് നോക്കി നോക്കാം. ഏത് എക്സാമ്പിൾ എടുക്കണ്ടേ? ഒരു 4:20 എടുക്കുകയാണ്. 4:20 എടുക്കുമ്പോൾ 4 എന്ന് പറയുന്നത് ഏതിലാണ്? 4 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 4 തന്നെയാണ്. 20 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചിയും 4 ആണ്. ഇവിടെ ഡിഫറൻസ് പറയുമ്പോൾ 4 - 4 0 വരിക. 0 + പിന്നെ നമ്മൾ 20 ന്റെ പകുതി എടുക്കുക, 20/2 10 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ കോണളവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഒരു കേസും കൂടെ കാണിച്ചു തരാം. നമ്മളൊരു 2:30 എടുക്കുകയാണ്. 2:30 എടുത്തു. 2 എന്ന് പറയുമ്പോൾ 2 ലാണ് മണിക്കൂർ സൂചി. 30 എന്ന് പറയുമ്പോൾ 6 ലാണ് മിനിറ്റ് സൂചി. അപ്പൊ നമ്മൾ 2 - 6 നമ്മൾക്ക് കിട്ടുന്നത് -4 ആണ്. അതേപോലെ എഴുതുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ -4 × 30 അതിനെ 30 കൊണ്ട് ഗുണിക്കുക. പ്ലസ് നമ്മൾ ഇവിടെ 30 ന്റെ ഹാഫ് കാണുക എത്രയാണോ അത്. അപ്പൊ 4 × 3 = 12 -120 പ്ലസ് 30/2 എന്ന് പറയുമ്പോൾ 15 എത്ര വരിക? 105. അതായത് 120 ന് 15 കുറച്ചാല് 105 എന്ന് വരും. -105. ഇവിടെ മൈനസിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ആ കോണളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. സൈൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ 105 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടാവും. ഇപ്പൊ 4 മണി 5 മണി അങ്ങനെയൊക്കെ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ? അപ്പൊ 4, 5 അങ്ങനെയൊക്കെ പറഞ്ഞു വന്നാൽ ജസ്റ്റ് അതിന്റെ 30 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ഇപ്പോ 4 ആണെന്നുണ്ടെങ്കിൽ, 4 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 4 ലായിരിക്കും. അപ്പൊ 4 × 30 ചെയ്യുക. മിനിറ്റ് സൂചി എന്ന് പറയുമ്പോൾ 0 ആണ്. 0, അതായത് മിനിറ്റ് സൂചി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 4 × 30 എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി ആയിരിക്കും കിട്ടുക. മനസ്സിലായോ? ഇത്തരത്തിൽ നിങ്ങൾ തന്നെ കുറച്ച് പ്രോബ്ലംസ് എടുത്തിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഈസിയാണ്. ഈ മെത്തേഡാണ് ഒന്നും കൂടി ഈസി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കൂടെ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇപ്പൊ ടോട്ടൽ നമ്മൾ നമ്മുടെ 100
ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പാർട്ട് മുതൽ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ജനറൽ സയൻസ് തുടങ്ങുകയാണ്. അപ്പോൾ ജനറൽ സയൻസിൽ എന്താണെന്ന് വെച്ചാൽ 50 ക്വസ്റ്റ്യൻസ് ഓരോ ദിവസവും ഓരോ പാർട്ടിലും 50 ജനറൽ സയൻസ് ക്വസ്റ്റ്യൻസും അതിന്റെ കൂടെ ഒരു 10 കറന്റ് അഫയേഴ്സും അങ്ങനെ ഒരു ദിവസം 60 ക്വസ്റ്റ്യൻസ് വെച്ച് അതായത് ഒരു വീഡിയോയിൽ 60 ക്വസ്റ്റ്യൻസ് വെച്ച് കവർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ജനറൽ സയൻസിന്റെ ഒരു 10 പാർട്ട് ഉണ്ടാവും. കറന്റ് അഫയേഴ്സ് ജനറൽ സയൻസ് കഴിഞ്ഞാലും വീണ്ടും കറന്റ് അഫയേഴ്സ് തുടർന്നുകൊണ്ടേയിരിക്കും തുടർന്നുള്ള പാർട്ടുകളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മാത്സിന്റെ ഞാൻ പറഞ്ഞിരുന്നു, മാത്സിന്റെ ഒരുവിധം എല്ലാ ഇക്വേഷൻസും എളുപ്പവഴികളൊക്കെ വരുന്ന ഒരു PDF ഫയൽ തയ്യാറാക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം എന്തായാലും അത് ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് അത് പഠിക്കണം. കാരണം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.